ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റ് കൊംസ് അഥവാ ക്യാരറ്റ് പൊള എന്നൊക്കെ പറയുന്ന ആ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് കൊംസ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കുന്നതിന് മുൻപേ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ക്യാരറ്റ് പൊള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ക്യാരറ്റ് കൊംസിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റാണ് ഞാൻ എടുത്തത്. രണ്ട് ചെറുതും ഒരു വലിയ ക്യാരറ്റും തന്നെ എടുത്തത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അതിന് പീല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ മൂന്ന് ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റ് മുഴുവനായിട്ട് പീസസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഒരു സോസ് പാനിലോട്ടിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒന്നര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞു പോകുന്ന ആ ഒരു രീതിക്ക് വേണം അത് വേവിച്ചെടുക്കാൻ. എന്നാലത് നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി വേറൊരു സോസ് പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസിൻസും പിന്നെ കാഷ്യൂ നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടന്നെ. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് റൈസിൻസ് ആദ്യം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വേണോ റൈസിൻസും കാഷോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കരിഞ്ഞു പോവാതെ രീതിക്ക് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസിൻസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങോട്ടേക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി കാഷ്യൂ നട്ട്സും ഇതുപോലെ തന്നെ ഞാൻ രണ്ട് വിളപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം അങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആക്കണ്ട കേട്ടോ. അന്നേരം പിന്നെ നമ്മൾ അതിലെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കളറങ്ങ് മാറിപ്പോവും. ഇനി ഇതാ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ക്യാരറ്റ്. ഇനി ഇത് നമുക്കൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നന്ന തണുത്തതിന് ശേഷം അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലോട്ട് ഒരു മൂന്ന് മുട്ട ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാല് മുട്ടയാണ് ടോട്ടൽ ചേർക്കേണ്ടത്. ഞാൻ ആദ്യം മൂന്ന് മുട്ട ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മുട്ട മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മുട്ട കൂടെ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ദാ ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ വേണം മാറ്റി വെച്ച മുട്ടയും ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മാറ്റി വെച്ച മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ക്യാരറ്റിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ. ഏകദേശം ഇതിപ്പോൾ ഒരു കാൽ കപ്പോളം ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് അരച്ചെടുക്കാൻ നോക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല ഇത് തരിതരി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിൽ വെച്ചൊന്ന് അരിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഒരു സോസ് പാനിലോട്ട് നേരത്തെ നമ്മൾ റൈസിൻസും കാഷും വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി അതിൽ തന്നെ തടവി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ശേഷം അതിലോട്ട് നമ്മൾ ഈ അരച്ചു വെച്ച ഈ മാവില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് മൈദ ക്യാരറ്റ് മുട്ടയൊക്കെ അരച്ചു വെച്ചില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. അതിലെന്തെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുറത്ത് ഔട്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡോട്ട്സ് ഡോട്ട്സ് പോലെ ആയിട്ട് അത് ഭംഗി ഉണ്ടാവില്ല കാണാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം.
അതിൻ്റെ അടിവശത്തായിട്ട് ഒരു ഫ്ലെയിം കൺട്രോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പഴയ ഒരു തവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൺട്രോളായിട്ട് കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടിവശങ്ങ് കരിഞ്ഞു പോവും. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തല്ലേ. ഇനി ഇത് ഒന്ന് വലിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ. അതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് റൈസിൻസും ക്യാഷും വെച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ചു വെച്ച അതേ സമയത്ത് ക്യാഷ് നോട്ട്സും റൈസും വെച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതെല്ലാം അങ്ങ് അടിവശത്തോട്ടങ്ങ് താണുപോകും. അപ്പോൾ അതിന് നല്ലത് ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്നതായിരുന്നു. ഒരു 5 മിനിറ്റോ കഴിയുമ്പോഴേക്ക് അതൊന്ന് വലിഞ്ഞു വരും മുകൾ ഭാഗമൊക്കെ. അപ്പോൾ നമുക്ക് ഈ റൈസിൻസും ക്യാഷ് നോട്ട്സും ഓരോന്നോരോന്നായിട്ട് അതിനിങ്ങനെ അലങ്കരിച്ചെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാഷ് നോട്ട്സും ക്യാഷ് നോട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ക്യാഷ് നോട്ട്സും റൈസിൻസും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം ക്യാരറ്റിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കത്തിയോ സ്ക്യൂറോ വെച്ചോ ഒന്നിങ്ങനെ ഇതുപോലെ കുത്തി നോക്കിയിട്ട് അതിലൊട്ട് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ വെന്ത് എന്നാണ് അർത്ഥം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ ഈ ടോപ്പിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് അതിൽ തന്നെ അങ്ങ് തട്ടിക്കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതുപോലെ ഒരു വേറൊരു പാനിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഞാനിതുപോലെ എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാനിലോട്ട് അത് അതിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് തന്നെ ആ പൊങ്ങി വരുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടും അടിവശം ഒന്നും കരിയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ ആ മുകൾ ഭാഗമില്ലേ തിരിച്ചിട്ട് കൊടുത്ത ഭാഗം, അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നായി വരട്ടെ. കുറേ സമയമൊന്നും വെക്കണ്ട, കുറച്ച് സമയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈസിൻസും ക്യാഷും വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ എടുക്കണമെന്ന്. കാരണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതാവുമ്പോൾ വീണ്ടും അത് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല സൂപ്പറായിട്ടും നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധിക പേർക്കും ഇതിൻ്റെ റെസിപ്പി അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെ ഇതിന് മുൻപ് ഞാൻ എൻ്റെ ചാനലിൽ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പോളകൾ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുഡിങ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഏറെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ഇതുവരെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആരെങ്കിലും കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പ്ലീസ് ഒന്ന് അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.